കോഴിക്കോട് എറിഞ്ഞി പാലത്ത് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൽ സനൂഫിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പ്രതി സനൂഫ് ഉപയോഗിച്ച കാറ് പാലക്കാട് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ ഉച്ചയോടെയാണ് മലപ്പുറം വെട്ടം സ്വദേശിയായ ഫസീലയെ എറഞ്ഞിപ്പാലത്തുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫസീലക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൽ സനൂഫിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സനൂഫ് ഉപയോഗിച്ച കാറ് പാലക്കാട് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. കാർ രജിസ്ട്രേഷൻ മറ്റൊരു പേരിലാണ്. സനൂഫ് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറും മേൽവിലാസവും വ്യാജമാണ്. സനൂഫിനെതിരെ ഫസീല നേരത്തെ ഒറ്റപ്പാലത്ത് പീഡന കേസ് നൽകിയിരുന്നു. പിന്നീട് സൗഹൃദത്തിലായതിനു ശേഷം യുവതിയും യുവാവും ചേർന്ന് 24-ാം തീയതി എറങ്ങിപ്പാലത്തുള്ള ലോഡ്ജ് മുറിയെടുത്തു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മരണത്തിന് പിന്നിൽ ആരാണെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്ന് ഫസീലയുടെ പിതാവ് മുഹമ്മദ് മാനു പറഞ്ഞു. നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടിയതാണ്. അപ്പോൾ അതെന്താണ് ഏതാണെന്നെല്ലാം അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞേക്കേണ്ട ജോലിക്കായിട്ട് പോകുന്നതാണെന്ന്. അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചു കൊണ്ടെന്നില്ല നമുക്കറിയണം. കാരണം എന്താണെന്നോ, ഇതിപ്പോൾ ഇന്ന് എൻ്റെ മാൾക്ക് സംഭവിച്ചു, നാളെ വേറൊരുത്തൻ്റെ മാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ മോളേതായാലും പോയി. അപ്പോൾ അതിന് വേണ്ടുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഇനി വരും തലമുറക്ക് വരാൻ പാടില്ല. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 കോഴിക്കോട്.